Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalka Charudegan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Tavakara, Kannur, since 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, Vishwasathiyude, Sevanathinte, 7 Pathittandukal. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പുറം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. സഹകരണ ആയുർവേദ പയ്യന്നൂർ, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ്, പവിത്രം പോലെ പയ്യന്നൂരിന് സ്വന്തം. ബാഗ് ബസാർ, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, ബാലാജി ടവർ, പുതിയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ടോപ് സ്റ്റാർ ഹോട്ടലിന് സമീപം, പഴയ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. സെഞ്ചുറി ഫാഷൻ സിറ്റി. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ RSS കാര്യാലയത്തിന് ബോംബെറിഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് CPM പ്രവർത്തകരായ കാറമേൽ സ്വദേശി പി കശ്യപ്, പിരടം സ്വദേശി TC ഗനിൽ എന്നിവർ. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം തിങ്കളാഴ്ച നിശ്ചയത്തിന്. സൂപ്പർ താരപുലിമയോ ബിഗ് ബഡ്ജറ്റോ ഇല്ലാതെ എത്തിയ കൊച്ചു ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുമ്പോൾ പയ്യന്നൂരിനും അഭിമാനിക്കാൻ ഏറെ. പയ്യന്നൂർ FCI ഗോഡൌണിൽ ഭക്ഷ്യധാന്യ വിതരണം നിലച്ചു. ഗോഡൌണിലെ വേ ബ്രിഡ്ജ് തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണം. വേ ബ്രിഡ്ജ് തകരാറിലായത് കാലപ്പഴക്കം മൂലമെന്ന് ആരോപണം. പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും ആവശ്യം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ജോലി ക്രമീകരണത്തിൽ താളം തെറ്റി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം. കഴിഞ്ഞ മാർച്ച് 26 മുതൽ നടപ്പിലാക്കി വന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിൽ RSS കാര്യാലയത്തിന് ബോംബെറിഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാർമേൽ സ്വദേശി പി കശ്യപ്, പിരടം സ്വദേശി TC ഗനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും CPM പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു. പയ്യന്നൂരിലെ RSS ജില്ലാ കാര്യാലയമായ രാഷ്ട്രമന്ദിരത്തിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പയ്യന്നൂർ കാർമേൽ സ്വദേശി പി കശ്യപ്, പിരടം സ്വദേശി TC ഗനിൽ എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും CPM പ്രവർത്തകരാണെന്ന് പോലീസ് അറിയിച്ചു. പോലീസിന് ലഭിച്ച സംഭവ ദിവസത്തിലെ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളുമാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായിച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം സംശയത്തിന്റെ നിഴലിലായ 10 പേരെ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അക്രമികൾ നഗരത്തിന് പുറത്തുള്ളവരാണെന്ന് കേസ് അന്വേഷണ പ്രാരംഭഘട്ടത്തിൽ തന്നെ പോലീസിന് സൂചന ലഭിച്ചിരുന്നു. 60 നിരീക്ഷണ ക്യാമറകളും 1.5 ലക്ഷം ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ചുമതലയുള്ള DYSP KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ മഹേഷ് കെ നായർ, SIP വിജേഷ്, ക്രൈം സ്ക്വാഡ് അംഗങ്ങൾ ഉൾപ്പെട്ട 20 പോലീസുകാർ രാപ്പകൽ ഭേദമന്യേ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളിലേക്ക് എത്തിയത്. കഴിഞ്ഞ 12 പുലർച്ചെയോടെയാണ് RSS ജില്ലാ കാര്യാലയമായ പയ്യന്നൂരിലെ രാഷ്ട്രമന്ദിരത്തിന് നേരെ ബോംബേറുണ്ടായത്. 2 സ്റ്റീൽ ബോംബുകളാണ് അക്രമത്തിന് ഉപയോഗിച്ചത്. ഓഫീസ് സെക്രട്ടറി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ FCI ഗോഡൌണിൽ ഭക്ഷ്യധാന്യ വിതരണം നിലച്ചു. ഗോഡൌണിലെ വേ ബ്രിഡ്ജ് തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണം. കഴിഞ്ഞ 18 മുതലാണ് ഇവിടെ നിന്നും ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടത്.
പയ്യന്നൂർ FCI ഗോഡൌണിലെ വേബ്രിഡ്ജ് തകരാറിലായതിനെ തുടർന്നാണ് ഭക്ഷ്യധാന്യ വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. കഴിഞ്ഞ 18 മുതലാണ് വേബ്രിഡ്ജ് തകരാറിലായത്. ഇതോടെ ഭക്ഷ്യധാന്യ വിതരണവും തടസ്സപ്പെട്ടു. ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ, കണ്ണൂർ താലൂക്കുകളിലേക്കും സിവിൽ സപ്ലൈസ് ഡിപ്പോകളിലേക്കുമുള്ള ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നത് പയ്യന്നൂർ FCI ഗോഡൌണിൽ നിന്നാണ്. കാലപ്പഴക്കമാണ് വേബ്രിഡ്ജിന്റെ തകരാറിന് കാരണം എന്നാണ് സൂചന. തകരാറിലായി 5 ദിവസം കഴിഞ്ഞിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർക്ക് കഴിഞ്ഞിട്ടില്ല. സെർവർ തകരാറുകൾ കാരണം പലപ്പോഴും ഇവിടെ നിന്നും ഭക്ഷ്യധാന്യ വിതരണം തടസ്സപ്പെടുന്നതായും ആരോപണമുണ്ട്. പ്രശ്നത്തിന് വേഗത്തിൽ പരിഹാരം കണ്ടെത്തി ലോറി തൊഴിലാളികളുടെയും ഉടമകളുടെയും ജോലി സംരക്ഷിക്കണമെന്ന് പയ്യന്നൂർ ഏരിയ ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ജോലി ക്രമീകരണത്തിൽ താളം തെറ്റി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം. കഴിഞ്ഞ മാർച്ച് 26 മുതൽ നടപ്പിലാക്കി വന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനുള്ള സർവീസ് ലൈൻ, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, സീവേജ് ലൈൻ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർച്ച് 26 മുതലാണ് ആശുപത്രിയിൽ നിയന്ത്രണങ്ങളും ജോലി ക്രമീകരണങ്ങളും നടപ്പിലാക്കിയത്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി 2 മാസം പൂർണ്ണമായും അടച്ചിടണമെന്നായിരുന്നു നിർമ്മാണ കമ്പനി ആവശ്യപ്പെട്ടിരുന്നത്. പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ക്രമീകരണങ്ങൾ മാത്രമാണ് ഇവിടെ നടപ്പിലാക്കിയത്. MLA യുടെയും നഗരസഭാ ചെയർപേഴ്സന്റെയും നേതൃത്വത്തിൽ വിവിധ തലങ്ങളിൽ ആശുപത്രി വികസന സമിതി യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് പൊതുജനങ്ങൾക്കുണ്ടാവാനിടയുള്ള പ്രയാസങ്ങൾ കൂടി കണക്കിലെടുത്താണ് താൽക്കാലിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ഗൈനക്കോളജി, എമർജൻസി, സിസേറിയൻ ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സ ആവശ്യമായ രോഗികൾക്ക് തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. ഇതിന്റെ ഭാഗമായി ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സുമാരെയും താൽക്കാലിക നഴ്സുമാരെയും ഉൾപ്പെടെ തളിപ്പറമ്പിലേക്ക് മാറ്റിയിരുന്നു. സ്പെഷ്യാലിറ്റി ഒപികൾ പയ്യന്നൂർ താലൂക്ക് ആശുപത്രിക്ക് സമീപത്ത് തന്നെയുള്ള ശ്രദ്ധ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനമെടുത്തത്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി 3 മാസമായിട്ടും കാര്യമായ പ്രവൃത്തികൾ നടന്നില്ല. ഇതേച്ചൊല്ലി പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് June 22 മുതൽ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താനായിരുന്നു തീരുമാനം. ഒട്ടനവധി ചികിത്സാ വിഭാഗത്തെ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഏകദേശം 3 മാസത്തിനകം ഇത് പൂർത്തിയാക്കുമെന്നാണ് അധികാരികൾ പറഞ്ഞിട്ടുള്ളതെങ്കിലും പ്രധാനപ്പെട്ട ക്ലിനിക് ഉൾപ്പെടെയുള്ള വിഭാഗത്തെ ഇവിടുന്ന് മാറ്റിയത് കൊണ്ട് ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന 100 കണക്കിനാളുകൾ രോഗികൾ ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ്. അതുപോലെ ഡയാലിസിസ്, സ്കാനിങ് ഉൾപ്പെടെയുള്ള പലതും ഒന്നും ശരിയായ രീതിയിൽ ഇവിടെ നടക്കുന്നില്ല. അത് മാത്രമല്ല, ഡോക്ടർമാർ തന്നെ കൃത്യമായി ഇവിടെ വരുന്നില്ല. മരുന്ന്, പല മരുന്നുകളും കിട്ടുന്നില്ല. അതിനൊന്നും നടപടിയെടുക്കുന്നില്ല അധികാരികൾ. ഈ ഇളവ് തുടർന്നുള്ള പ്രവൃത്തി വൈകാനിടയാക്കി. കൃത്യമായി OPകൾ പ്രവർത്തിക്കാത്തതും ഡോക്ടർമാർ ഇല്ലാത്തതും ആശുപത്രിയെ ബാധിച്ചിട്ടുണ്ട്. പഴയ ആശുപത്രികളിൽ തന്നെയാണ് OP ടിക്കറ്റ് കൗണ്ടറെങ്കിലും പല OPകളും പ്രവർത്തിക്കുന്നത് ആശുപത്രിയുടെ മറ്റൊരു മൂലയിലാണ്. ഇവിടേക്ക് പോകണമെങ്കിൽ ആശുപത്രി വളപ്പിന്റെ പുറത്തുകൂടിയാണ് പോകേണ്ടത്. അവലോകന യോഗം നടത്തി തീരുമാനമെടുത്ത് പോയവർ പിന്നീട് നിർമ്മാണത്തിന്റെ പുരോഗതിയോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളോ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആക്ഷേപമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം നാടിന്റെ തനതു മാവിനമായ കുഞ്ഞിമംഗലം മാവിനത്തിന്റെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള നാട്ടുമാഞ്ചൂട്ടിലേക്ക് പദ്ധതിക്ക് തുടക്കമായി. പയ്യന്നൂർ കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെയും കുഞ്ഞിമംഗലം മാങ്ങ സംരക്ഷണ കൂട്ടായ്മയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടക്കൻ കേരളത്തിന്റെ, പ്രത്യേകിച്ചും കുഞ്ഞിമംഗലത്തിന്റെ തനത് രുചിഭേദമായ കുഞ്ഞിമംഗലം മാവിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പയ്യന്നൂർ കോളേജ് ബോട്ടണി ഡിപ്പാർട്ട്മെന്റും കുഞ്ഞിമംഗലം മാങ്ങയുടെ സംരക്ഷണ കൂട്ടായ്മയും ചേർന്ന് നാട്ടുമാഞ്ചൂട്ടിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക മാമ്പഴ ദിനമായ July 22 പയ്യന്നൂർ കോളേജ് ക്യാമ്പസിൽ കാസർഗോഡ് DYSP ഡോക്ടർ വി ബാലകൃഷ്ണൻ നിർവഹിച്ചു. അവിടെ കുറച്ച് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവിടുത്തെ ക്രിമിനലുകളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരിസ്ഥിതി മേഖലയിലും ഒരു പോലീസിൽ വേണം എന്നുള്ള അഭിപ്രായ കാരണമാണ്. സാമ്പത്തിക വശാൽ എൻ്റെ ഗുരുവായിരുന്ന പ്രൊഫസർ എം എസ് സ്വാമിനാഥൻ ഒരു IPS ഓഫീസറായിരുന്നു. അദ്ദേഹം IPS ആ കാലത്ത് ഉപേക്ഷിച്ച് കുഞ്ഞിമംഗലം മാവിന്റെ 20 തൈകൾ ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചു. നാട്ടുമാവുകളുടെ സംരക്ഷകനായ KP നാരായണനെ ചടങ്ങിൽ ആദരിച്ചു. കുഞ്ഞിമംഗലം മാവിന്റെ 100 തൈകൾ വടക്കൻ കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ നട്ടുപിടിപ്പിച്ച് സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് പരിപാടിയിൽ അധ്യക്ഷനായി. ഡോക്ടർ MK രതീഷ് നാരായണൻ, PP രാജൻ, ഡോക്ടർ ഹരികൃഷ്ണൻ, ഡോക്ടർ സ്വരൻ, രാജു ആശീർവാദ്, TP മധു തുടങ്ങിയവർ സംസാരിച്ചു.
നെറ്റ്‌വർക്ക് ന്യൂസ് പിലാത്തറ. എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപദി മുർമു രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഭാഗമായി ബി ജെ പി പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പരിപാടി സംഘടിപ്പിച്ചു. ആഹ്ലാദ പ്രകടനവും പായസദാനവും നടത്തിയാണ് വിജയം ആഘോഷിച്ചത്. മാരാർജി മന്ദിര പരിസരത്ത് നിന്നാണ് ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. തുടർന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പായസ വിതരണവും നടത്തി. മണ്ഡല പ്രസിഡന്റ് പനക്കീൽ ബാലകൃഷ്ണൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് സി കെ രമേശൻ മാസ്റ്റർ, സംസ്ഥാന സമിതി അംഗം കെ കെ ശ്രീധരൻ, സംസ്ഥാന കൌൺസിൽ അംഗം കെ പ്രകാശൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം പി രവീന്ദ്രൻ, മോഹനൻ കുഞ്ഞിമംഗലം, മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പുത്തലത്തുകുമാരൻ, സുരേഷ് കേളോത്ത്, മണിയറ രാഘവൻ, മണ്ഡലം സെക്രട്ടറി ദിനേശൻ, എസ് സി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് മധു കവായ്, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് യോഗിത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. അട്ടപ്പാടി മധു കൊലക്കേസിലെ പ്രതികളുടെ കൂറുമാറ്റത്തിനെതിരെ പയ്യന്നൂരിൽ കലാകാരന്റെ ഒറ്റയാൾ പ്രതിഷേധം. സാമൂഹ്യ പ്രവർത്തകൻ കൂടിയായ സുരേന്ദ്രൻ കൂക്കാനമാണ് പിന്നിൽ കൈകെട്ടിനിന്ന് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധിച്ചത്. വിശപ്പടക്കാൻ അല്പം ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റമാരോപിച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവായ മധുവിനെ പരസ്യ വിചാരണയ്ക്ക് ശേഷം ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലക്കേസിൽ പിന്നീടുണ്ടായത് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. കേസിലെ സാക്ഷികൾ ഓരോരാളായി കൂറുമാറി. മധുവിനും കുടുംബത്തിനും നാളിതുവരെയായി നീതി ലഭിച്ചില്ല. വിചാരണ കോടതിയിൽ സാക്ഷികൾ കൂറുമാറുന്നതിന്റെ പ്രതിഷേധമാണ് സുരേന്ദ്രൻ കൂക്കാനം തെരുവിൽ പ്രകടിപ്പിച്ചത്. കേരളത്തിലെ വിവിധ പരിസ്ഥിതി മനുഷ്യാവകാശ സമരങ്ങളിൽ സാന്നിധ്യമറിയിച്ചിട്ടുണ്ട് ശില്പി കൂടിയായ സുരേന്ദ്രൻ കൂക്കാനം. സ്വന്തം ശരീരത്തെ തന്നെ സമരായുദ്ധമാക്കാറുള്ള കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ പയ്യന്നൂർ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അനുമോദനം. ടി ഐ മധുസൂദനൻ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷയിൽ വിവിധ വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ പയ്യന്നൂർ നാഷണൽ കോളേജിലെ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കോളേജിൽ നടന്ന പരിപാടിയിൽ ടി ഐ മധുസൂദനൻ എം എൽ എ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്ത് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ കുട്ടികൾ വരിക, നമ്മളത് മാറി പ്ലസ് ടു ആയി ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞു കൂടുതൽ ഉയർന്ന ഡിഗ്രി തലത്തിലുള്ള പഠനങ്ങളിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ചെന്നിരിക്കുന്നത്. സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് നേരത്തെ പലർക്കും. ഭരണസമിതി പ്രസിഡന്റ് ടി വിശ്വനാഥൻ അധ്യക്ഷനായി, വി പി മോഹനൻ മാസ്റ്റർ, യു പ്രസന്നകുമാർ, ഇ രവി, സി ടി സെബാസ്റ്റ്യൻ, ഇ രജനി, കെ വി രമേശൻ, പ്രിൻസിപ്പൽ കെ ജി സോമനാഥൻ, സെക്രട്ടറി വി എം സവിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ് പയ്യന്നൂർ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്ക് ചെറുപുഴ പഞ്ചായത്തിൽ പരിശീലനം നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മേറ്റുമാർക്ക് ചെറുപുഴ പഞ്ചായത്തിൽ പരിശീലനം നൽകി. റോസ്ഗാർ ഡേ എന്ന പേരിൽ ബ്ലോക്ക് പഞ്ചായത്ത് നൽകുന്ന പരിശീലന പരിപാടി ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി അധ്യക്ഷനായി. സ്ഥിരം സമിതി ചെയർമാൻമാരായ എം ബാലകൃഷ്ണൻ, ഷാൻഡി കലാധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ കെ ദാമോദരൻ മാസ്റ്റർ, എ സി പൗരോസ്, കെ പി നസീറ എന്നിവർ സംസാരിച്ചു. ജോയിന്റ് ബി ഡി ഒ ടി വി പ്രകാശൻ, കെ ആർ രാഹുൽ എന്നിവർ ക്ലാസ് എടുത്തു. പരിശീലനത്തിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി തയ്യാറാക്കിയ മൊബൈൽ ആപ്പും പരിചയപ്പെടുത്തി. നെറ്റ്‌വർക്ക് ന്യൂസ് ചെറുപുഴ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടി വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് ചെയർമാൻ ടി വി രാജേഷ് അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ
SSLC പ്ലസ് ടു വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. വിജയബേരി എന്ന പേരിൽ സ്കൂളിൽ നടന്ന പരിപാടി കേരള ക്ലേ ആൻഡ് സെറാമിക് ലിമിറ്റഡ് ചെയർമാൻ ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കുറച്ച് സമയം എടുത്തെങ്കിലും ഇപ്പോൾ കൂടി കഴിഞ്ഞു. സർക്കാർ അനുവാദം കിട്ടി. വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ടി വി രാജേഷ് നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭാ വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ അധ്യക്ഷനായി. ഡോക്ടർ ബിപിൻ ലാൽ ശ്രീനിവാസൻ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവള്ളൂർ മാന്യഗുരു യു പി സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങ് പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്ക് അതിന്റെ പ്രവർത്തന പരിധിക്കകത്തെ വിദ്യാലയങ്ങളിലെ മികച്ച പഠന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് ഏതാനും വർഷങ്ങളായി ക്യാഷ് അവാർഡുകൾ സമ്മാനമായി നൽകുന്നുണ്ട്. ഇക്കൊല്ലത്തെ ആദ്യത്തെ ക്യാഷ് അവാർഡ് വിതരണം മാന്യഗുരു സ്കൂളിലെ കുട്ടികൾക്കാണ് നൽകിയത്. സ്കൂളിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. അനുമോദന ചടങ്ങ് പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രകാശൻ നിർവഹിച്ചു. ആ പ്രദേശത്തുള്ള സ്കൂള് ആ സ്കൂളിന് വഴിയുള്ളത് ആ കരുവണ്ണൂരിലുള്ള ആ ജനതയുടെ ആ സാമൂഹികമായിട്ട് മുന്നേറ്റം സാംസ്കാരികമായി മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്തുള്ള ആ മുന്നേറ്റത്തെ ആ കുട്ടികളിൽ പ്രതിഫലിക്കുന്നു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി സരസ്വതി, സ്കൂൾ മാനേജർ എ ഗീഗാധരൻ, പ്രധാന അധ്യാപകൻ കെ പ്രവീൺ, പി ടി എ പ്രസിഡന്റ് എം മധുസൂദനൻ, മദർ പി ടി എ പ്രസിഡന്റ് ടി വി സ്വപ്ന, എ വി നാരായണൻ മാസ്റ്റർ, ടി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. കുഞ്ഞിമംഗലം കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക ഫെസ്റ്റ് നടത്തി. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പരിസരത്ത് നടന്ന കർക്കിടക ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കർക്കിടക മാസം ആരോഗ്യരക്ഷയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കർക്കിടക കഞ്ഞി, അതുപോലെ തന്നെ മരുന്നുകൾ, ഔഷധ ചെടികൾ, ഔഷധ കൂട്ടുകൾ തുടങ്ങി ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി ഈ ഒരു മാസം ആരോഗ്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ട്. പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടന്നു. ഫെസ്റ്റിനോടൊപ്പം കർക്കിടകകാല പരിചരണം സംബന്ധിച്ച് കുഞ്ഞിമംഗലം ആയുഷ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ ദീപ്തി ക്ലാസ് എടുത്തു. നമ്മുടെ ഈ തൊട്ട് മുന്നേ ചൂടുകാലം, ഈ ഗ്രീഷ്മ ഋതു എന്ന് പറയും, ഗ്രീഷ്മ ഋതുവിൽ നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ഒരു വർഷം ക്ഷീണിക്കുന്ന ഒരു CDS ചെയർപേഴ്സൺ കെ ഷീബ അധ്യക്ഷയായി. അസിസ്റ്റന്റ് സെക്രട്ടറി എസ് സുനിൽകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കെ ശോഭ, കരുണാകരൻ മാസ്റ്റർ, ജിഷ ബേബി, CDS വൈസ് ചെയർപേഴ്സൺ ജസീല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. സ്നേഹവീട് പദ്ധതിയുടെ ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സ്നേഹവീട് ഒരുക്കുന്നു. ഇതിന്റെ ഭാഗമായി ധനശേഖരണാർത്ഥമാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. മികച്ച രീതിയിലുള്ള പ്രതികരണമാണ് അധ്യാപകരുടെയും സഹപാഠികളുടെയും ഭാഗത്തുനിന്ന് ലഭിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു. നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്താനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് NSS യൂണിറ്റ് 10, പയ്യന്നൂർ കോളേജിലെ NSS യൂണിറ്റ് 10 നേതൃത്വത്തിൽ നമ്മളൊരു സ്നേഹവീട്, NSSന്റെ പദ്ധതിയുടെ ഭാഗമായി സ്നേഹവീട്, രാമന്തളി ഒരു നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിക്ക് ഒരു സ്നേഹവീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ സ്നേഹവീടിൻ്റെ പ്രചരണാർത്ഥം അതിലേക്കുള്ളൊരു സംഭാവന സമാഹരണവും അത് ക്യാമ്പസിനകത്തെ മുഴുവൻ വിദ്യാർത്ഥികളിലേക്കും അതുപോലെ തന്നെ അധ്യാപകരിലേക്കും അനധ്യാപകരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നമ്മൾ നടത്തിയിട്ടുള്ളത്. വിവിധതരം ശീതളപാനീയങ്ങളും വിവിധതരം ലഘുഭക്ഷണങ്ങളും ഫുഡ് ഫെസ്റ്റിൻ്റെ ഭാഗമായി ഒരുക്കി. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ വി സുജിത്ത്, യൂണിറ്റ് സെക്രട്ടറി എം അഭിനന്ദ്, ജോയിന്റ് സെക്രട്ടറിമാരായ ഷാരോൺ ബിജു, അമ്പിളി രമേശ്, വി അശ്വതി, സൗരവ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ.
ഏഴാം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വുമൺ ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുടുംബശ്രീ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഏഴാം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വുമൺ ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സ്ത്രീപക്ഷ സിനിമകളും ഷോർട്ട് ഫിലിമുകളുമാണ് പ്രദർശനത്തിനായി ഒരുക്കിയത്. സിനിമകളിലൂടെ താഴെത്തട്ടിലുള്ള സ്ത്രീ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഫെസ്റ്റിന്റെ ലക്ഷ്യം. തിങ്കളാഴ്ച നിശ്ചയം, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ സിനിമകളും ബസന്തി, പെണ്ണിനെന്താ കുഴപ്പം എന്നീ ഷോർട്ട് ഫിലിമുകളും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP അനിൽകുമാർ ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P സുലോചന അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ MK ലത, KV രാജൻ, K നിർമ്മല, ഉഷാ പ്രവീൺ, EK ശാന്ത, ഗോവിന്ദൻ, രാജീവ്, MT മൃദുല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ശാസ്ത്ര പ്രചാരകൻ പ്രശാന്ത് മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സയൻസ് ക്ലബിന്റെ ഉദ്ഘാടനം പ്രശസ്ത ശാസ്ത്ര പ്രചാരകൻ പ്രശാന്ത് മുട്ടത്ത് നിർവഹിച്ചു. തുടർന്ന് ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി ചാന്ദ്രദിന ക്ലാസും അദ്ദേഹം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക അധ്യക്ഷയായി. സീനിയർ അധ്യാപിക PV ഓമന, SRG കൺവീനർ PP വിനോദ്, ഡോക്ടർ MP സൂരജ്, CM നിവേദ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചാന്ദ്രദിനത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, മാട്ടൂർ നോർത്ത് സ്കൂളുകളിൽ കുട്ടികളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് അവതരിപ്പിച്ചത്. ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് വള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാന്ദ്രവിസ്മയം വീഡിയോ പ്രദർശനം നടന്നു. ആറാം ക്ലാസ് വിദ്യാർത്ഥിനി നക്ഷത്ര പ്രമോദ് ചാന്ദ്രദിനത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ KA ബാബു മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ KS ശ്രീലത, ആയിഷ, ശാരദ എന്നിവർ സംസാരിച്ചു. മാട്ടൂൽ നോർത്ത് മാപ്പിള UP സ്കൂളിൽ വിദ്യാർത്ഥികൾ ചാന്ദ്രദിനം ബഹിരാകാശ ക്ലാസ് എടുത്തും അമ്പിളിമാമനെ കുറിച്ചുള്ള പാട്ടുകൾ പാടിയും കൊളാഷ് നിർമ്മിച്ചും ആഘോഷിച്ചു. ബിൻഷ പർവീൻ, ഹനാസിറാജ് എന്നിവർ ബഹിരാകാശ ക്ലാസ് എടുത്തു. സ്കൂൾ പ്രധാന അധ്യാപിക Tസരള പരിപാടി ഉദ്ഘാടനം ചെയ്തു. Kസിന്ധു അധ്യക്ഷയായി. TT കോമളവല്ലി, ഉനൈസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂരിൽ RSS കാര്യാലയത്തിന് ബോംബെറിഞ്ഞ സംഭവത്തിൽ രണ്ടുപേരെ പയ്യന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായത് CPM പ്രവർത്തകരായ കാറമേൽ സ്വദേശി P കശ്യപ്, പിരടം സ്വദേശി TC ഗനിൽ എന്നിവർ. മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം തിങ്കളാഴ്ച നിശ്ചയത്തിന്. സൂപ്പർ താരപൊലിമയോ ബിഗ് ബഡ്ജറ്റോ ഇല്ലാതെ എത്തിയ കൊച്ചു ചിത്രത്തിന് ദേശീയ പുരസ്കാരം ലഭിക്കുമ്പോൾ പയ്യന്നൂരിനും അഭിമാനിക്കാൻ ഏറെ. പയ്യന്നൂർ FCI ഗോഡൌണിൽ ഭക്ഷ്യധാന്യ വിതരണം നിലച്ചു. ഗോഡൌണിലെ വേ ബ്രിഡ്ജ് തകരാറിലായതാണ് പ്രശ്നത്തിന് കാരണം. വേ ബ്രിഡ്ജ് തകരാറിലായത് കാലപ്പഴക്കം മൂലമെന്ന് ആരോപണം. പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കണമെന്നും ആവശ്യം. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏർപ്പെടുത്തിയ ജോലി ക്രമീകരണത്തിൽ താളം തെറ്റി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം. കഴിഞ്ഞ മാർച്ച് 26 മുതൽ നടപ്പിലാക്കി വന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ താളം തെറ്റിയിരിക്കുന്നത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.